ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും പരിഗണിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ലഭിച്ച പോളിസി കരട് രേഖയിൽ കൊച്ചിക്കും കോഴിക്കോടിനും പുറമെ കണ്ണൂരുമുണ്ടെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം അനുവദിക്കണമെന്നത്. 2019 മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയെയും വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു. ആദ്യം അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും പിന്നീട് പുറപ്പെടൽ കേന്ദ്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നും ഇതേ ആവശ്യമുന്നയിച്ച് കിയാലും സർക്കാരും കേന്ദ്രത്തിന് മുന്നിലെത്തിയിരുന്നു. ഇത്തവണ ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചതോടെ പ്രതീക്ഷയിലാണ് കണ്ണൂരും. കൊച്ചിക്കും കോഴിക്കോടിനും പുറമെ ഹജ്ജിനുള്ള പുറപ്പെടൽ കേന്ദ്രമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും പരിഗണിക്കുമെന്ന സൂചന നൽകി പോളിസി കരട് രേഖ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ലഭിച്ചാൽ പ്രതിസന്ധിയിൽ കഴിയുന്ന കിയാലിന് കിട്ടിയ പിടിവള്ളിയാകും. അതേസമയം കഴിഞ്ഞ വർഷം മുതൽ കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സർവീസ് ആരംഭിച്ചു. ഈ സെക്ടറിൽ സർവീസ് ആരംഭിച്ചതോടെ വടക്കൻ മലബാറിലെ ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ സ്വപ്നത്തിന് കൂടിയാണ് സാക്ഷാത്കാരമായത്. ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്ത 172 യാത്രികരിൽ 120 പേരും തീർത്ഥാടകരായിരുന്നു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഇല്ലാഞ്ഞിട്ട് പോലും തീർത്ഥാടകർക്കായി വിമാനത്താവളത്തിൽ പ്രത്യേക പ്രാർത്ഥനാ മുറിയും വിശ്രമ കേന്ദ്രവും വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളും ഉൾപ്പെടെ കിയാൽ ഒരുക്കിയിരുന്നു. എംബാർക്കേഷൻ പോയിന്റ് അനുവദിച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ മറ്റ് കമ്പനികളും സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കിയാൽ. കണ്ണൂർ വിമാനത്താവളത്തിന് അനുമതി ലഭിക്കുമ്പോൾ അതിന്റെ ഗുണം തമിഴ്നാടിനും കർണാടകയുടെ തെക്കൻ പ്രദേശത്തുള്ളവർക്കും ലഭിക്കും. അതോടൊപ്പം വിമാന സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ വലിയ വർധനവും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ വിദേശ കമ്പനികളുടെ വിമാന സർവീസ് ആരംഭിക്കുന്നതിനുള്ള പോയിന്റ് ഓഫ് കോൾ അനുമതി കൂടി കേന്ദ്രം അനുവദിച്ചാൽ കിയാൽ ഉയർച്ചയുടെ ആകാശം കീഴടക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.